സംഗീത നാടക അക്കാദമി ചെയർമാനായി എം ജി ശ്രീകുമാറിനെ നിയമിച്ചതിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം. സംഗീത നാടക അക്കാദമിയിലേക്കും മറ്റും നടത്തിയിരിക്കുന്ന പുതിയ നിയമനങ്ങൾ ഏത് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനാണെന്ന് വി ടി ബൽറാം ചോദിക്കുന്നു. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത് പിണറായി വിജയനും കൂട്ടരുമാണെന്നും അതുപോലെ ഇടതുപക്ഷത്തിന് വേണ്ടി വായിട്ടരച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സാംസ്കാരിക പരാദജീവികളാണെന്നും വി ടി ബൽറാം വിമർശിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെയായിരുന്നു വി ടി ബൽറാമിൻ്റെ പ്രതികരണം. ചലച്ചിത്ര അക്കാദമിയിൽ ജീവനക്കാരായി CPMകാരെ പിൻവാതിലിലൂടെ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്തുകൊണ്ട് അന്ന് ചെയർമാനായിരുന്ന കമൽ പറഞ്ഞത് അത് അക്കാദമിയുടെ ഇടതുപക്ഷ സ്വഭാവം നിലനിർത്താനാണ് എന്നായിരുന്നു. എന്ത് നിയമവിരുദ്ധതയും നെറികേടും കാണിച്ചാണെങ്കിലും ഇടതുപക്ഷ സ്വഭാവം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് കരുതുന്ന കേരളത്തിലെ സാംസ്കാരിക പ്രമുഖരാരും ആ അഴിമതി നിയമനങ്ങളെ നേരിയ തോതിൽ പോലും എതിർക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കേരള സംഗീത നാടക അക്കാദമിയിലേക്കും മറ്റും തലപ്പത്ത് നടത്തിയിരിക്കുന്ന പുതിയ നിയമനങ്ങൾ ഏത് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനാണെന്ന് വിശദീകരിക്കേണ്ടത് പിണറായി വിജയനും കൂട്ടരും മാത്രമല്ല, ഇക്കാലം അത്രയും ഇടതുപക്ഷത്തിന് വേണ്ടി വായിട്ടരച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സാംസ്കാരിക പരാദജീവികളുമാണ്. അതോ ഇത് തന്നെയാണോ നിങ്ങളൊക്കെ തലയിലേറ്റി നടക്കുന്ന ഈ ഇടതുപക്ഷം? ഇതായിരുന്നു വി ടി ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. BJP ചായവുള്ള ശ്രീകുമാറിനെ എന്തിനാണ് സംഗീത നാടക അക്കാദമിയുടെ തലപ്പത്ത് അവരോധിക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു വിമർശനം. CPM തീരുമാനത്തിനെതിരെ എഴുത്തുകാരി ശാരദകുട്ടിയും പ്രതികരിക്കുകയുണ്ടായി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി സംവിധായകൻ രഞ്ജിത്തിനെയും സംഗീത നാടക അക്കാദമി ചെയർമാനായി ഗായകൻ MG ശ്രീകുമാറിനെയും നിയമിക്കാൻ തീരുമാനിച്ചത്. വിമർശനം ശക്തമായതോടെ ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടില്ലെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കുകയുണ്ടായി. അതിനിടെ 2016 BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് MG ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ അടക്കം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അന്ന് കഴക്കൂട്ടത്ത് താമര വിരിയുമെന്ന് MG ശ്രീകുമാർ പ്രഖ്യാപിച്ചത് സംബന്ധിച്ച വാർത്തയും വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്താണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനാകുന്നത്. MG ശ്രീകുമാറിനും രഞ്ജിത്തിനും പുതിയ ചുമതലകൾ നൽകുന്നത് CPM സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമാണ്. സംവിധായകൻ കമലാണ് നിലവിലെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. KPSC ലളിതയാണ് നിലവിൽ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ. BJP അനുകൂലിയായ ശ്രീകുമാറിനെ എന്തിനാണ് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം നൽകുന്നത് എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു ചർച്ചാ വിഷയം.